Hello, Assalamu alaikum. Appella kootukarkku nammale Malappuram family vlog inde pudhiyoru video ilekku swagatham. Appo nammale innathe video nu parnale vaikunnerathu korchu visheshangal okke enu to. Appo da asra ippo nalla maayi kaattum okke venunde kaattu verala kaattu adichirundu to. Maayi engane verunde irittuthi nikkunde aa karivarundu vaathukku nalla maayekaram aa vaathu nalla irittuthi kaanundu. Pashche ingotte engane nallona kaattu adichittu adonde chaadaleyilekku nallona chaadiyikkunu. പിന്നെ മായ ഒന്നും ഇങ്ങനെ ചാറിപ്പോവുകയും ചെയ്തു ശരിക്കാണ് പെയ്തില്ല പക്ഷെ മേലാറ്റൂര് ആ ഭാഗത്തൊക്കെ നല്ലോണം മായ പെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏതായാലും മായ ഒന്ന് ചാറിയോണ്ട് പൊടിയൊക്കെ അടങ്ങി ഒന്ന് സാറായിട്ട് കിട്ടിയിരിക്കണം ജീനു ഐസ് ആട്ട തിന്നണത് നമ്മളെ കൊട്ടേസ്ക്ക് വേറെ റൂമുക്ക് ഒരാളും കൂടി വന്നിക്കണം കേട്ടോ അപ്പോലെ വെഡിങ് ആനേസ്റ്റർ ആയിരുന്നു അപ്പോൾ പായസം തന്നീനു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ കുടിക്കോയതുകൊണ്ട് തന്നെ അന്ന് അത് കുടിച്ചാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ വേഗം നമ്മൾ ഐസിൻ്റെ മുകളിലേക്ക് പറഞ്ഞങ്ങനെ വെച്ചിരുന്നു അപ്പോൾ നല്ല പാല ഐസായിട്ട് കിട്ടിയത് നല്ല സേമി ഐസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് ജീനും ഒന്ന് മോൾട്ടിയും ഒന്ന് ആ പെരിയിൽ തന്നെ പൊന്നൂനും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് സമയമായതുകൊണ്ട് ഇങ്ങനെ കിടന്നെടുത്തപ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല കട്ടയിനാണ് കിട്ടിയിട്ട് നല്ല സാറുണ്ട് അപ്പം നമ്മൾ പെരുന്ന മുറ്റൊക്കെ അടിച്ചു വരും കേട്ടോ കാറ്റടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ അടിച്ചു വരും അപ്പം നല്ല രസം കാണാൻ എല്ലാ ഏരിയയിലും പോയപ്പോൾ അപ്പം ഇനി നമുക്കൊരു കടി ഉണ്ടാക്കാം കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ കുറേ സാധനമൊന്നും മാണ്ടേനും അപ്പം നമ്മൾ മിക്സിൻ്റെ ജാറിക്ക് ഒരു കപ്പ് നമ്മളെ മൈദ ഇട്ടെടുക്കുന്നുണ്ട് ഞാനൊരു കപ്പ് നിറച്ചാണ് എടുത്തിട്ടില്ല കേട്ടോ ഏകദേശം ഒരു കപ്പ് അങ്ങനെ ഉണ്ട് എടുത്തിരിക്കുന്നത് 4 മണിക്കൊക്കെ അല്ല അപ്പോൾ തോന ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല എല്ലാവരും ഇവിടെ തിന്നൂല പിന്നെ അതിക്ക് നമ്മൾ ഒരു 2 സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് നമ്മൾ അപ്പം നല്ലൊരു ക്രിസ്പി ആയിട്ട് ഇക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലോണം മൊരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഏത് കപ്പിലാണോ നമ്മൾ അരിപ്പൊ മൈദപ്പൊടി എടുത്തത് അതേ കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ വെള്ളം കൂടി പാർന്നു കൊടുക്കുക ഇനി നമ്മൾ ക്ലാസ്സിലാണ് എടുക്കുന്നത് വെച്ചാൽ ആ ക്ലാസ്സിൽ തന്നെ വെള്ളം പാർന്നു കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ മിക്സിയിൽ തന്നെ ഒന്നുകൊണ്ട് കറക്കിയെടുക്കുകയാണെങ്കിൽ വേഗമുണ്ട് കട്ടയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇതിക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടെടുക്കുക എന്നിട്ട് നമ്മളെ സ്പൂണേറ്റ് ഒന്നിങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് ഇളക്കൊന്നും മാണ്ടാക്കാനും ഇനിയിപ്പോൾ നമ്മളിത് അടിച്ചെടുക്കാനുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഒന്നുള്ള സ്പൂണേറ്റ് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിത്താ മൈദപ്പൊടി ഒന്നും പാറൂല മറ്റേ നമ്മളിങ്ങനെ ഒന്നുകൊണ്ട് അടിച്ചെടുക്കുമ്പോഴേ ആ പൊടിയൊക്കെ മേലെ കൂടിയാണ് പാറും അപ്പോൾ ഒന്നുകൊണ്ട് ഇളക്കിയിട്ട് ഒന്നുകൊണ്ട് അടിച്ചെടുത്താൽ മതി ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ എന്താ പറയുക ഭയങ്കര സിമ്പിളാണ് നമുക്കിത് എന്താ ഉണ്ടാക്കാൻ വേണ്ടേനും അധികം സാധനമൊന്നും വേണ്ട കുട്ടികൾക്ക് സ്കൂൾ ടൈമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവം കേട്ടോ പിന്നെ ഇങ്ങനെ രാവിലത്തെ കടിയൊക്കെ ചില കുട്ടികൾ കൊണ്ടുപോകലുണ്ടല്ലോ അങ്ങനത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റിയ സംഭവമാണ് അപ്പം ഇനി നമുക്ക് നമ്മളിത് അരച്ചെടുത്ത് കൊടുക്കണം ഇങ്ങോട്ട് ഒരു പാത്രത്തിൽ കൊടുക്കണം ഇതിക്കിനി ഒരു 2 മുട്ടയും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് 2 മുട്ട തന്നെ വേണമെന്നൊന്നുമില്ല 1 മുട്ടയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ 1 മുട്ടേനിടുന്നുണ്ടെങ്കിൽ ഈ 1 മുട്ടയും കൂടി നമ്മൾ ചേർക്കണില്ല അത്രക്ക് വെള്ളം പറഞ്ഞുകൊണ്ട് ഒന്നിങ്ങോട്ട് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ 2 മുട്ടൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം നമ്മൾ ഇതിക്ക് മുട്ട പാരുമ്പോൾ തന്നെ നമ്മളെ മാവിന് ചെറിയൊരു മഞ്ഞപ്പുണ്ട് ഇനി നമുക്കൊന്നും കൂടി നല്ല കളർ കിട്ടണമെങ്കിൽ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് അങ്ങനെ ഇളക്കിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടും അപ്പോൾ മഞ്ഞപ്പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് ആദ്യം അരക്കുന്ന സമയത്ത് ഇട്ടാൽ മതി കേട്ടോ നമുക്ക് എന്താ പറയുക നല്ലോണം അലിഞ്ഞ് കിട്ടും ഒരു കളറൊക്കെ മറ്റേ നമ്മളിങ്ങനെ ഇറക്കുമ്പോൾ ചിലപ്പം കട്ടയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ ഇടണമെന്നില്ല ഒരു ആദ്യം തന്നെ ആണെങ്കിൽ അയക്കാൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഏതാണ്ട് രസം ഇട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു മഞ്ഞ ഉണ്ടാവുന്നത് നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ ഇനി നമുക്ക് ഈ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഈ ചട്ടി ഭയങ്കര ചൂടുണ്ടാകാൻ പാടില്ല കേട്ടോ ഒരു പാകത്തെ ഒരു ചൂടുണ്ടായാൽ മതി നമ്മളിത് പാർന്നിട്ട് ഇങ്ങനെ ചീയാണ് ഒച്ചൊന്നും കേൾക്കണമെന്നില്ല അങ്ങനത്തെ രീതിയിൽ പാർന്നു കൊടുത്താൽ മതി അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഈ സാധാരണ ആരിയൊക്കെ അരച്ചാണ് അപ്പം ചുടുന്ന മാതിരി ചീയാണ് ആയാൽ അതിനിങ്ങനെ കുത്തുമ്പുള്ളി ഓട്ടയും മടിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ പൊള്ളച്ച് വരാൻ കുറച്ച് പണിയേക്കാരം നേരെ മറിച്ച് ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക നമുക്കിങ്ങനെ കുറച്ച് കുറച്ചിട്ട് ഇങ്ങനെ പൊള്ളച്ച് വരും ഭയങ്കരമായിട്ട് ചപ്പാത്തി പൊളക്കണവരൊന്നും പൊള്ളച്ച് വരില്ല എന്നാലും നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോ ഇങ്ങനെ വായിച്ച് വന്നിങ്ങാണ്ട് ഇങ്ങനെ നല്ലൊരു അങ്ങനെ കീറിയെടുക്കുമ്പോഴൊക്കെ ഒന്ന് 2 ലെയറായിട്ടൊക്കെ ഇങ്ങനെ കിട്ടിട്ടോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നിങ്ങോട്ടായിട്ട് തിരിച്ചിട്ടെടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചിട്ടുകൊണ്ട് വേവിച്ചെടുക്കുക പിന്നെ അത് പെട്ടെന്ന് കരിയും കിട്ടും അതും കൂടി നോക്കണം തിരിച്ച് കൂട്ടി വെച്ചാൽ അങ്ങനെയും കൂടി ഉണ്ട് മുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും അപ്പോൾ ഇങ്ങനെ തിരിച്ച് കുറച്ചിട്ട് വെച്ചാൽ മതി പിന്നെ നമുക്ക് അപ്പുറം അപ്പുറമൊക്കെ ഇങ്ങനെ മറിച്ചിട്ടെടുക്കുമ്പോൾ എണ്ണ ആക്കി കൊടുക്കണമെങ്കിൽ ആക്കി കൊടുക്കുക നിർബന്ധമൊന്നുമില്ല നമ്മളിഷ്ടമാണ് ചില ആൾക്കാർക്ക് എണ്ണൊന്നും പറ്റില്ല അല്ലേ ചിലവർക്ക് ചപ്പാത്തി ചുടുകയാണെങ്കിൽ പോലും എണ്ണ വേണ്ടിയ അവസ്ഥയായിരം അപ്പോൾ അതൊക്കെ നമ്മളെ വട്ടത്തിന് അങ്ങനെ കാട്ടിട്ടോ എണ്ണയും കൂടി ആക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആ നല്ലൊരു മഞ്ഞപ്പ് വരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ അത്രക്കും മഞ്ഞ തോന്നണില്ല അപ്പോൾ ഏതായാലും നമുക്ക് ഞാൻ ഒരു രസം എണ്ണ ആക്കുന്നുണ്ട് കുട്ടിയാൾ കൊടുക്കണമല്ലോ വെച്ചിട്ട് അങ്ങനെ എണ്ണ ആക്കുന്നുണ്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക കുറേ സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്നായിട്ട് കിട്ടും
അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടിട്ടോ, അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി. നിങ്ങളെ കൂട്ടത്തേക്കും കുടുംബത്തേക്കും ചങ്ങാച്ചിയാക്കും ചങ്ങായിമാർക്കും എല്ലാവർക്കും കൂടെ അയച്ചു കൊടുത്തോളൂ അയൽവാസിയാക്കൊക്കെ, എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടിയും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാതാണ് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടോ. അപ്പോൾ ദാ ഞാനതിൻ്റെ അപ്പുറപ്പുറകം തിരിച്ചിട്ടെടുക്കണ് മോൾട്ടി തുയരം തേനില്ല കേട്ടോ, ഞാൻ ചുടട്ടെ ഞാൻ ചുടട്ടെ എന്നുങ്ങാണ്ട്. അപ്പോൾ ഓള് ഇത് വാങ്ങിയിട്ട് വേണം ഓക്ക് കൊടുക്കാൻ. മോൾട്ടി മുടിയൊക്കെ കെട്ടി ഉസാറായി വന്നിരിക്കണം കേട്ടോ, രണ്ട് മുടി മണ്ണൊക്കെ ഇട്ടിരിക്കണത്, പിന്നെ ഞാൻ ചുടാറുകാണ്ട്. അപ്പോൾ മുടി കഴിച്ചിട്ടാണ് നടന്നില്ല, അപ്പോൾ ഞാൻ മുടിയും കഴിച്ചിട്ടാണ് നടക്കുന്നത് എന്നാണ് ചീത്തറിനപ്പോൾ. ഇവള് വേ മുടി കെട്ടി വന്നിരിക്കുകയാണ്, അങ്ങനെങ്കിലും ചുടാനാച്ചാലോചിച്ചിട്ട് ഓളൊരു പുതിയപ്പത്. ഏതായാലും ഓളങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ, ഇഞ്ചിന്ന് ഇങ്ങനെ ചുറ്റിച്ചാൽ തന്നെ അത് ശരിയായിട്ട് കിട്ടും. ഇപ്പം തന്നെ രേസം ചട്ടി ചൂടുന്നിട്ട്, അതുകൊണ്ടാണ് അപ്പം അറിഞ്ഞേക്ക് ഇങ്ങനെ പൊളപ്പ് ഉളപ്പ് വന്നത്. അങ്ങനെ പൊളപ്പ് വരരുത് കേട്ടോ, അതാണ് അതിൻ്റെ ആ ഒരു രസം. എണ്ണ ആക്കാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തിരിയാൻ പറഞ്ഞാൽ എണ്ണ ആക്കണ്ട, കജുമ്പക്കായാലേ പൊള്ളൂലേ. ഇവര് പൈപ്പേറ്റ് വരുന്നുണ്ട് കേട്ടോ, ഇവിടെ വാഷിംഗ് മെഷീൻ്റെ അവിടെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ പൈപ്പ് ഇതില്ലാത്തതുകൊണ്ട് ഈ കയറ്റ് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അന്നത്തെ റെസിപ്പി കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടവും ചെയ്യും. സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. സ്കൂൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകണില്ലെങ്കിൽ അങ്ങനെയും കാട്ടാം. എന്താ വെച്ചാൽ ഇതിൽ മൈദൻ്റെ അപ്പം എല്ലാവർക്കും അറിയ രസമാണല്ലോ, പിന്നെ മുട്ടയും കൂടിയും ചേരുമ്പോൾ അങ്ങനെ പ്രത്യേക രസം കേട്ടോ. പഞ്ചാരൊക്കെ ഉണ്ടാകണമെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടേകരം. പഞ്ചാര ഇടാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളെ നമ്മളെ ഇഷ്ടമാണ്. ഞാൻ പഞ്ചാര ഇട്ടാലും എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റെസിപ്പേറ്റ് കിട്ടും, അതാണ് ഞാൻ രസം പഞ്ചാര ഇട്ടത്. അപ്പോൾ ഇതാണ് റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണം വിചാരിച്ചു കേട്ടോ. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേയും, ഷെയർ ചെയ്യാൻ മറക്കല്ലേയും, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേയും. അപ്പോൾ ഇനി ഇൻഷാല്ലാ നമുക്ക് നാളെ പുതിയൊരു റെസിപ്പിയോ അല്ലെങ്കിൽ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.